ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ മെത്രാനും വേദപാരംഗതനുമായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്. ജീവിതകാലം 1566 മുതൽ 1622 വരെ. ട്രെൻഡ് സൂനഹദോസ സമാപിച്ചിട്ട് 5 വർഷം, കൃത്യമായി പറയുന്ന പക്ഷം 1566 തോറൻസ് എന്ന സ്ഥലത്ത് ഫ്രാൻസിസ് ജനിച്ചു. പാരീസിലും പാദുവായിലും വിദ്യാഭ്യാസം നടത്തിയ ശേഷം 1593 ഫ്രാൻസിസ് ഒരു വൈദികനായി. ഒരു കാൽവിനിസ്റ്റ് ഇടവകയിലാണ് അദ്ദേഹം ജോലി ആരംഭിച്ചത്. വിശുദ്ധി പ്രസംഗിക്കുന്ന ഒരു അപ്പസ്തോലനായി അദ്ദേഹം രംഗപ്രവേശം ചെയ്തു. അന്ത്യം വരെ അങ്ങനെ തുടർന്നു. 1602 ഫ്രാൻസിസ് ജനേവയിലെ മെത്രാനായി നിയമിക്കപ്പെട്ടു. വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്ന ആ രൂപതയെ ക്രമപ്പെടുത്താൻ പ്രയോഗിച്ച നയം ശാന്തതയുടേതാണ്. ഒരു തുള്ളി തേൻ കൊണ്ട് ഒരു ചാറ ചുറുക്ക കൊണ്ട് എന്നതിനേക്കാൾ കൂടുതൽ ഈച്ചകളെ പിടിക്കാമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു വന്നിരുന്നു. അതായത്, കോപം കൊണ്ട് എന്നതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ ശാന്തത കൊണ്ട് നേടിയെടുക്കാമെന്ന് സാരം. പാഷണ്ഡികളോട് അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്ന ശാന്തത കണ്ട് തെറ്റിദ്ധരിച്ച ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഫ്രാൻസിസ് ഓഫ് സെയിൽസ് സ്വർഗത്തിലേക്ക് പോകും, എന്നാൽ ജനേവയിലെ മെത്രാന്റെ കാര്യം ഉറപ്പു പറയുക എനിക്ക് സാധ്യമല്ല. ശാന്തനായ മെത്രാൻ വഞ്ചിതനാകും. ഫ്രാൻസിസ് പ്രതിവിധിച്ചു, കാർക്കശ്യം കൊണ്ടെന്നതിനേക്കാൾ ശാന്തത കൊണ്ട് വരുന്ന തെറ്റിന് ഉത്തരം പറയുകയാണ് എനിക്ക് എളുപ്പം. ദൈവം സ്നേഹമല്ലേ? പിതാവായ ദൈവം കാരുണ്യവാനായ ഒരു പിതാവാണ്. പുത്രനായ ദൈവം കുഞ്ഞാടാണ്. പരിശുദ്ധാത്മാവായ ദൈവം പ്രാവാണ്. അതായത് ശാന്തത തന്നെ. ഫ്രാൻസിസ് സെയിൽസ് ഫ്രഞ്ച് സാഹിത്യകാരന്മാരിൽ സമുന്നതമായ സ്ഥാനം കൈവശമാക്കിയിട്ടുള്ള ഒരാളാണ്. ഭക്തമാർഗ പ്രവേശിക, സ്നേഹത്തെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ സുമധുരങ്ങളാണ്. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ശന്താൾ എന്ന വിധവയുടെ സഹകരണത്തോടെ വിശുദ്ധൻ സ്ഥാപിച്ച വിസിറ്റേഷൻ അദ്ദേഹത്തിന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്നും സജീവമായി നിലകൊള്ളുന്നു. രോഗീലേപനം സ്വീകരിച്ച ശേഷം ഫ്രാൻസിസ് പറഞ്ഞു, എന്റെ ഹൃദയമേ, എന്റെ ശരീരമേ, സജീവനായ ദൈവത്തിൽ ആനന്ദിക്കുക. അനവരതം കർത്താവിന്റെ സ്തുതികൾ ഞാൻ പാടും. എന്നു ഞാൻ അങ്ങയുടെ മുൻപിൽ നിൽക്കും. എന്റെ പ്രിയനെ, അങ്ങ് എവിടെ വസിക്കുന്നു, എവിടെ ഭക്ഷിക്കുന്നു? എന്റെ ആഗ്രഹം അങ്ങേക്കറിയാം. എന്റെ നെടുവീർപ്പുകൾ അങ്ങേക്ക് അജ്ഞാതമല്ല. എന്റെ ദൈവമേ, എന്റെ സർവസ്വമേ, നിത്യഗിരികളുടെ ആഗ്രഹം തന്നെയാണ് എന്റെ ആഗ്രഹവും. ഫ്രാൻസിസ് സെയിൽസിന് 20 വേണ്ടി വന്നു തന്റെ മുൻകോപത്തെ നിയന്ത്രിക്കാൻ. എന്നാൽ എപ്പോഴും കരുണമായും ശാന്തമായും വ്യാപരിച്ചിരുന്ന വിശുദ്ധന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് ആരും കരുതുകയില്ല. നിത്യമായ അദ്ദേഹത്തിന്റെ പ്രസന്നതയും ശാന്തതയും അദ്ദേഹത്തിന് യോഗ്യനായ വിശുദ്ധൻ ജെന്റിൽ സെയിന്റ് എന്ന പേര് നേടിക്കൊടുത്തു. വിചിന്തനം, വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിന്റെ വാക്കുകൾ, സഹനം കൂടാതെ വിശുദ്ധിയില്ല.